Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa salatu wa salamu ala ashrafil anbiya'i wal mursaleen. Wa ala alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wa ahlul 'uqdatam min lisani yafqahu qawli. A'udhu billahi minash shaytanir rajeem. Bismillahir rahmanir rahim. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم. പരിശുദ്ധ റമദാൻ മാസത്തിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും നോമ്പ് എന്ന ഇബാദത്തിൻ്റെ ചൈതന്യം ഒരുപോലെ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ലോക മുസ്ലിങ്ങളുടെ മുഴുവനും പ്രശ്നമായ, ലോക മുസ്ലിങ്ങളുടെ മുഴുവനും വേദനയായ ഖുദ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുവാൻ അള്ളാഹു നമുക്ക് അവസരമേകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഖുദ്സ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് ഏവർക്കും ഏറെക്കുറെ അറിയാവുന്നതാണ്. ഖുദ്സ് മോചിപ്പിക്കപ്പെടുന്നതുവരെ ഖുദ്സിന്റെ സ്മരണ ഒരിക്കലും നശിക്കാതെ നിലനിർത്തുകയും ഖുദ്സിന്റെ വിമോചനത്തിനായി ഓരോ മുസ്ലിമും അവരവരാൽ കഴിയുന്ന പ്രയത്നങ്ങളും പരിശ്രമങ്ങളും പ്രാർത്ഥനകളും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ഖുദ്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇൻഷാഅള്ളാഹ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഖുദ്സിൽ മസ്ജിദുൽ അക്സ സന്ദർശിച്ചുകൊണ്ട് മസ്ജിദുൽ അക്സയിൽ നമസ്കരിച്ച് പുണ്യം കരസ്ഥമാക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങളുടെയും സ്വപ്നമാണ്, പ്രാർത്ഥനയാണ്. പക്ഷേ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ, വളരെ കുറച്ച് മുസ്ലിങ്ങൾക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം ഇന്ന് ലഭിക്കുന്നുള്ളൂ. എത്രത്തോളം എന്ന് വെച്ചാൽ ഖുദ്സിലേക്ക് പുണ്യഗേഹമായ മസ്ജിദുൽ അക്സ സന്ദർശിക്കുക എന്ന, സിയാറത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി അറബ് മുസ്ലിം ലോകത്ത് നിന്നുള്ള ആളുകൾ വരുന്നത് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് മസ്ജിദുൽ അക്സയിലെ ഖതീബും മുഫ്തിയുമായ ഷെയ്ഖ് എദ്രിമ സബരി ഒരു അഭ്യർത്ഥന നടത്തുകയുണ്ടായി. അധിനിവേശത്തിൽ നിന്ന് ഖുദ്സ് മോചിപ്പിക്കപ്പെടുന്നതുവരെ അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്താതെ അധിനിവേശത്തിന്റെ പിടിയിൽ ദിനേന എന്നോണം ഖുദ്സ് അമർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മോചിപ്പിക്കുവാനോ ആവശ്യമായിട്ടുള്ള ഒരു സംഗതികളും ചെയ്യാതെ, അതിനുവേണ്ടി ജീവൻ നൽകുന്ന ഫലസ്തീനികളെ പിന്തുണക്കാതെ, അവരുടെ ശാക്തീകരണത്തിന് വേണ്ടി ശ്രമിക്കാതെ, വെറും സിയാറത്ത് എന്ന ഉദ്ദേശത്തോടുകൂടി ഖുദ്സിനെ അധീനപ്പെടുത്തിയിട്ടുള്ള, അധിനിവേശം നടത്തിയിട്ടുള്ള, ഇസ്രയേലിനെ സഹായിക്കുന്ന, ഇസ്രയേലിനെ പിന്തുണക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് വരാതിരിക്കലാണ് ഉത്തമം എന്നായിരുന്നു ഷെയ്ഖ് ഇക്രിമ സബരി ഇക്കഴിഞ്ഞ ദിവസം ആവശ്യപ്പെടുകയുണ്ടായി. അത്രത്തോളം രൂക്ഷമായ അവസ്ഥയിലാണ് മസ്ജിദുൽ അക്സ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾക്കറിയാം ഖുദ്സിന്റെ പ്രാധാന്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്രായേലിന്റെ രാത്രിയിൽ
മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്നും. അള്ളാഹുവിന്റെ തന്നെ വാക്കുകളിൽ ചുറ്റുഭാഗവും നാം അനുഗ്രഹിച്ചിട്ടുള്ള മസ്ജിദുൽ അക്സയിലേക്ക് നമ്മുടെ ദാസനെ നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഒരൊറ്റ യാത്രയിൽ ആരോഹണം നടത്തിയിട്ടുള്ള അള്ളാഹു, പ്രയാണം ചെയ്യിച്ചിട്ടുള്ള അള്ളാഹു എത്ര പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഒരു അധ്യായം തന്നെ ആരംഭിക്കുന്നത്. സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ച പോലെ അന്ന് ആ സുപ്രധാനമായ യാത്രയിലൂടെ ഖുദ്സ് എന്താണ് എന്ന്, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുദ്സ് എന്താണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾക്ക് അള്ളാഹു കാണിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അവതരിച്ചിട്ടുള്ള എല്ലാ അമ്പിയാക്കൾക്കും ഇമാമായി അവരുടെ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. അതേ തുടർന്ന് മസ്ജിദുൽ അക്സയുടെ തന്നെ കോമ്പൗണ്ടിലുള്ള ഒരു പാറയിൽ, ഒരു പാറയുടെ സമീപത്ത് വന്നുകൊണ്ട് ആ പാറയിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശാരോഹണം ആരംഭിക്കുന്നത്. വിശദമായ ഹദീസുകളിലൂടെ ഇതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബുറാക് എന്ന വാഹനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അക്സയിലേക്ക് പോയതും അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീടുള്ള ആരോഹണം, ജിബ്രായിലിന്റെ കൂടെ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ആരോഹണം ആരംഭിച്ചതും അള്ളാഹുവിനെ കണ്ടുമുട്ടിയതുമായിട്ടുള്ള സംഗതികൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും മുസ്ലിങ്ങളെല്ലാം പഠിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ ആ യാത്രയുടെ, ആരോഹണത്തിന്റെ പ്രഭവ കേന്ദ്രം മസ്ജിദുൽ അക്സയായിരുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിലേക്ക് തിരിയാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുന്നതുവരെ മുസ്ലിങ്ങൾക്ക് ഖിബ്ലയായി നിർണയിച്ചു കൊടുക്കുകയും പ്രവാചകൻ നിസ്കരിച്ചു കാണിക്കുകയും ചെയ്തത് മസ്ജിദുൽ അക്സയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു. അതും നമ്മൾക്കറിയാവുന്ന സംഗതിയാണ്. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, ലാ തശുദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, അൽ മസ്ജിദുൽ ഹറാം വ മസ്ജിദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മസ്ജിദുൽ അക്സ, മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ സന്ദർശനത്തിന് വേണ്ടി പ്രയാണം നടത്താവൂ, മൂന്ന് പള്ളികളിലേക്ക് മാത്രമേ തീർത്ഥാടനം നിർവഹിക്കാവൂ. മസ്ജിദുൽ ഹറാമും എന്റെ പള്ളിയായ ഈ പള്ളിയും മസ്ജിദുൽ നബവിയും മസ്ജിദുൽ അക്സയും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ അക്സയുമായിട്ടുള്ള, ഖുദുസുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു തന്നിട്ടുള്ള ഈ തീർത്ഥാടനം നിർവഹിച്ചു കിട്ടുക, അതിന്റെ പുണ്യം കരസ്ഥമാക്കുക, അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും സ്വപ്നമാണ്, പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ലോകത്തെ രണ്ടാമത്തെ പള്ളിയാണ് മസ്ജിദുൽ അക്സ. നമുക്കറിയാം മസ്ജിദുൽ ഹറാമാണ് ഒന്നാമത്തെ പള്ളി എന്നതും അതിനെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു തന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത് മുബാറക, മക്കയിലുള്ള മസ്ജിദുൽ ഹറാമാണ് അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ ഭവനം എന്ന് അള്ളാഹു ഖുർആനിലൂടെ പഠിപ്പിച്ചു. അതിനുശേഷം നിർമ്മിക്കപ്പെടുന്ന രണ്ടാമത്തെ ഭവനം മസ്ജിദുൽ അക്സയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്ന ഒരു സംഭാഷണത്തിൽ നിന്ന് പ്രവാചകനോട് അബൂദർ ചോദിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള പള്ളി ഏതാണ് എന്ന്.